പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൊംഗലുണ്ണാറു ജാഗ്രത എന്ന തെലുങ്ക് ത്രില്ലർ മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2022 പുതുതായി നെറ്റ്ഫ്ലിക്സിലൂടെ വ്യത്യസ്ത ഭാഷകളിലായി OTT റിലീസായ സർവൈവൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ദൊംഗലുണ്ണാറു ജാഗ്രത. സതീഷ് ത്രിപുര സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ശ്രീസിംഹ, സമുദ്രകനി, പ്രീതി അസ്രാണി എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കാർ മെക്കാനിക്കായാണ് ജോലി ചെയ്യുന്നത് എന്ന് എല്ലാവരോടും പറയുകയും എന്നാൽ നിർത്തിയിട്ടിരിക്കുന്ന കാറുകളിൽ നിന്നും സാധനം മോഷ്ടിക്കുന്നത് ഒരു തൊഴിലായി കൊണ്ടു നടക്കുന്ന രാജു എന്ന ചെറുപ്പക്കാരൻ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിലേക്ക് മോഷ്ടിക്കാനായി കയറുകയും സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും ആ കാറ് ലോക്കാവുകയാണ്. തുടർന്ന് അതിനുള്ളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാജു ആ കാറിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ കാണുന്നതും അതൊരു കസ്റ്റമൈസ്ഡ് കാറാണെന്നും അവനെ ആരോ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയിരിക്കുകയാണ് എന്നും അവൻ തിരിച്ചറിയുകയാണ്. ആരാണ് ഇതിന് പിന്നിലെന്നും അതിനകത്ത് നിന്നും അവനെങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സിൽ സിനിമ തമിഴിലും മലയാളം ഡബ്ബിങ്ങിലുമൊക്കെ അവൈലബിൾ ആണ്. ഡബ്ബിങ്ങൊക്കെ അത്യാവശ്യം ലിപ്സിംഗോടെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മലയാളം ഡയലോഗുകളുമൊക്കെ അതേപടി നന്നായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നായകന് കൊടുത്തിരിക്കുന്ന വോയിസ് അല്പം മാച്ചിങ് അല്ലാത്തതുപോലെ തോന്നി. ഒരാൾ ചെയ്യുന്ന മോഷണം കൊണ്ടോ തെറ്റുകൊണ്ടോ ഒക്കെ മറ്റു പലർക്കും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെയൊക്കെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതൊക്കെ നന്നായി തന്നെ അനുഭവപ്പെട്ടു. അത്തരമൊരു മെസ്സേജിനെ ത്രില്ലർ രീതിയിലേക്ക് കൊണ്ടുവന്നതൊക്കെ മികച്ചതായി തോന്നി. ഒരു സർവൈവൽ ത്രില്ലർ സിനിമ എന്ന രീതിയിൽ കാറിനുള്ളിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ത്രില്ലിങ്ങായി തന്നെ അവതരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം സിനിമയുടെ ദൈർഘ്യം തന്നെയാണ്. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രധാന സംഭവങ്ങളിലൂടെയൊക്കെ സിനിമ കഥ പറഞ്ഞു പോകുന്നുണ്ട്. മെയിനായിട്ടും നായകഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് ഒരു കാറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നായകനായ ശ്രീസിംഹ ആ കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തന്നെയാണ്. ഓരോ സിറ്റുവേഷനെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ നന്നായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ സിനിമയുടെ കഥാഗതിയിലേക്കൊക്കെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. കസ്റ്റമൈസ് ചെയ്ത കാറാണ്, സസ്പെൻഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും കാറിനകത്ത് നിന്ന് ഡോറ് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്തും മറ്റ് പലപ്പോഴും വാഹനം കുലുങ്ങുന്നതായി കാണുന്നുണ്ട്. എന്നാൽ വാഹനത്തിനടുത്തേക്ക് ആളുകൾ വരുന്ന സമയത്ത് അത്തരത്തിലൊന്നും സാധിക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ അല്പം അവിശ്വസനീയമായി തോന്നി. കൂടാതെ ഇമോഷനൊക്കെ പ്രകടിപ്പിക്കുന്ന സമയത്ത് അനാവശ്യമായി തെറി വിളിക്കുന്നതൊക്കെ അല്പം കൂടുതലായി തോന്നി. അത് ഡബ്ബിങ്ങിലേക്ക് വന്നപ്പോഴുള്ള മാറ്റമാണോ എന്ന് വ്യക്തമല്ല. അതുപോലെ തന്നെ 2 പകുതിയിൽ ഇമോഷനും നിസ്സഹായതയുമൊക്കെ വരുന്ന സമയത്ത് സിനിമ അല്പം പതിയെ പോകുന്നുണ്ട്. അത്തരം ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ 1.5 മണിക്കൂറിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നൈസ് വാച്ചബിൾ സർവൈവൽ ത്രില്ലർ സിനിമയാണ് ദൊംഗലുണ്ണാറു ജാഗ്രത. സർവൈവൽ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ 4x4 എന്ന ഒരു ഹോളിവുഡ് മൂവിയുടെ റീമേക്കോ ഇൻസ്പിറേഷനോ ആണ് ഈ സിനിമ എന്ന് തോന്നുന്നു. അതേപടി തന്നെയാണ് ഈ സിനിമയും പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് പ്രധാനമായ മാറ്റങ്ങളൊന്നും തന്നെ തോന്നാൻ സാധ്യതയില്ല. എന്തായാലും ദൊംഗലുണ്ണാറു ജാഗ്രത എന്ന സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴിലും മലയാളം ഡബ്ബിങ്ങിലുമൊക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.